ഹരി ഓം നമസ്തേ. നാം മാതൃകുല ധർമ്മരക്ഷാ ആശ്രമം മഠാധിപതിയും ആചാര്യനുമായ ആദിമാർഗ ശൈവാവതൂതൻ മഹാ ചണ്ഡാള ബാബ മലവാരി, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ശബരിമല ഒരു ദർശനം നടത്തുകയുണ്ടായി. ശബരിമല സന്ദർശിക്കുക, ദർശിക്കുക, ഭഗവാനെ ദർശിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമാണ് ശബരിമല. അതിൽ തന്നെ അവസാനമായി എത്തി നിൽക്കുന്നത് ശബരിമല മകരവിളക്ക്, അതുപോലെ തന്നെ അതിൻ്റെ അവകാശവാദം, ഇത്തരം കാര്യങ്ങളാണ്. കോടതിയിൽ അതിൻ്റെ കേസും മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ട്, അവകാശവാദത്തെ ചൂണ്ടിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഒരു വിഷയം നമ്മൾ ഈ വില്ലുവണ്ടി സമരം പോലുള്ള സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. എന്തായാലും ഓരോരുത്തരും അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമര നടപടികൾ ചെയ്യുന്നതിൽ നമുക്കൊരു ഒരു മുഷ്ടിലുമില്ല. അതൊക്കെ ചെയ്യുന്നേ വേണം, കാരണം കലാകാലങ്ങളിലായി സമരങ്ങളിലൂടെ തന്നെയാണ് എല്ലാം എല്ലാവരും നേടിയെടുത്തിരിക്കുന്നത്. ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിന് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നിൽക്കാത്തൊരു സംഭവമാണ്, അത് കലാകാലം തുടർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനെയൊന്നും നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ മറിച്ച് മലയര വിഭാഗത്തിനെ ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ പൊന്നമ്പലം വീട്ടിലേക്ക് ഒന്നും പ്രവേശിപ്പിക്കാത്തത് അവിടുത്തെ ബ്രാഹ്മണ സമൂഹമാണെന്ന് ഒന്ന് പ്രചരിപ്പിക്കുന്നതായിട്ട് കേട്ടു. അതിനോട് യോജിക്കാൻ നമുക്ക് ആകില്ല. കാരണം ഇപ്പോൾ ഉണ്ടായ വിഷയത്തെ തുടർന്ന് തന്ത്രി നട അടയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരള ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും കേരള മുഖ്യമന്ത്രിയും എല്ലാം പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ ക്ഷേത്രമാണ്, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ്, ദേവസ്വം ബോർഡാണ് അവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്, തന്ത്രി വെറും കൂലിക്കാരനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രി കൂലിക്കാരനാണെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. കാരണം നമ്മൾ ധർമ്മശാസ്ത്ര പ്രകാരം തന്ത്രി കൂലിക്കാരനല്ല, യജമാനെ യജമാനൻ്റെ വാല്യൂ ഉണ്ട്, യജമാനൻ്റെയാണ് ക്ഷേത്രം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ തന്ത്രി കൂലിക്കാരനല്ല, തന്ത്രി ഗുരുസങ്കല്പമാണ്, യജമാനെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. തന്ത്രി ഗുരുവാണ്, പിതാവിൻ്റെ സ്ഥാനം, ഭഗവാന്റെ പിതാവിൻ്റെ സ്ഥാനമാണ് വരിക. അപ്പോൾ അതൊരു വലിയ വിഷയമുണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ മറിച്ച് ഇന്ന് നമ്മൾ ആ ഒരു വില്ലുവണ്ടി സമരത്തിൽ ഒരു ഇത് ഒരു പോസ്റ്ററിൽ കാണുകയുണ്ടായി, തന്ത്രി പടിയിറങ്ങുക എന്നിട്ട് ഇവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം ഈ തന്ത്രിയാണോ ഇതിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മലയരേറിൽ ഇത് പറയുന്ന ഈ സജീവ് എന്ന് പറയുന്ന അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ, ബഹുമാനപ്പെട്ട സജീവിനെ പോലുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ തന്ത്രി അല്ലെങ്കിൽ ബ്രാഹ്മണരാണത് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. അങ്ങനെ ഒരു ഒരു വിവേചനം ഹൈന്ദവ സമൂഹത്തിലൊരു വിവേചനം ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇവിടെ സർക്കാർ പറയുന്നു സർക്കാരിൻ്റെ ക്ഷേത്രമാണ്, തന്ത്രി കൂലിക്കാരനാണ്. അപ്പോൾ ഒരിക്കലും ബ്രാഹ്മണരല്ല അത് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് സർക്കാർ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് എന്തിനാണ് ഈ ബ്രാഹ്മണ വിദ്വേഷം? ബ്രാഹ്മണർ എന്ന് പറഞ്ഞൊരു ജാതിയല്ല സനാതനധർമ്മത്തിൽ, ഒരു ഒരു വർണ്ണമാണ്. വർണ്ണം എന്ന് പറഞ്ഞാൽ തന്നെ വരിക്കപ്പെടുന്നതാണ്, അതായത് സ്വീകരിക്കുന്നതാണ്. അത് ഏകദേശം എന്തെങ്കിലും വൈദിക സൂക്തം മാത്രം ചൊല്ലുന്നതല്ല, ജ്ഞാനമുള്ള ആരെയും ബ്രാഹ്മണൻ എന്നതിന് വിശേഷജ്ഞാനമുള്ള ആരെയും ബ്രാഹ്മണൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ജാതീയമാണെങ്കിൽ തന്നെ ഈ ജാതീയരായിട്ടുള്ള ആളുകളുടെ അല്ല ആ ക്ഷേത്രം എന്ന് വരുമ്പോൾ അവർക്കൊരിക്കലും തന്നെ മലയരേര് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സർക്കാർ പറയുകയാണ്. അതുപോലെ ഇവർക്കും വലിയ വിഷയമില്ല. അപ്പോൾ ഇവിടെ സജീവനെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ എന്തിന് ഒരു വിരോധമുണ്ടായിക്കൊണ്ട് ഹൈന്ദവരെ ഇടയിൽ തന്നെ ഒരു വിഘടനവാദം? അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും കാലം നമ്മൾ ഇതല്ലല്ലോ പറഞ്ഞത്, നമ്മൾ പറയുന്നത് അന്ന് പറഞ്ഞതിന് ഇന്നും പറയുന്നുള്ളൂ. എന്താണ്? വിവേചനം പാടില്ല. അപ്പോൾ ഈ പറയുന്ന ശബരിമലയിൽ സർക്കാരാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മലയരേരെ തടഞ്ഞിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രാഹ്മണാധിവേശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ ഇപ്പോഴത്തെ സർക്കാരിന് പറ്റണം. അന്ന് ഏതാനും ജാതികൾക്കോ അവരുടെ നിയമസംഹിതകൾ കൊണ്ടോ മനുസ്മൃതി കൊണ്ടോ അല്ലെങ്കിൽ ഏതാനും മറ്റു സ്മൃതികൾ കൊണ്ടോ ഏതെങ്കിലും ഒരു ജാതിയെയോ ഏതെങ്കിലും ഒരു വർണ്ണത്തെയോ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ, സമൂഹത്തെ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ പിൻപറ്റുന്ന ഇന്ത്യൻ ഭരണഘടനയാണ്, ഇന്ത്യൻ ഭരണഘടനയെ പ്രകാരം ഒരു അത് പ്രകാരം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, ഒരു നീതിന്യായ വ്യവസ്ഥ ഇവിടെയുണ്ട്. ആ നീതിന്യായ വ്യവസ്ഥ കൊണ്ട് കാലാകാലങ്ങളായിട്ട് അതിനെ നമുക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടി കൂടി, ഈ ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമല്ല സാധാരണക്കാർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കേണ്ട സർക്കാർ എന്തുകൊണ്ട് ഈ ഭരണഘടന അനുസരിച്ച് ഈ പറഞ്ഞ മലയരേർക്ക് ഇതിൻ്റെ അധികാരമുണ്ടെങ്കിൽ തന്നുകൂടാ? സർക്കാർ തന്നെ പറയുന്നു മലയരേരാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഒരു പൊതുവേദിയിൽ പറഞ്ഞു, നമ്മൾ കേട്ടു മലയരേരാണ് അതിൻ്റെ അവകാശികൾ എന്ന്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്തുകൂടാ, അദ്ദേഹത്തിൻ്റെ സർക്കാരിന് അത് ചെയ്തുകൂടാ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് ഇത്? വെറും ഒരു ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഈ ഹൈന്ദവരുടെ ഇടയിൽ ഒരു വിഘടനം സൃഷ്ടിക്കുക, വിവേചനം സൃഷ്ടിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് നമുക്ക് തോന്നിപ്പോകുന്നു. അല്ലെങ്കിൽ നമുക്കൊരിക്കലും സർക്കാരിനോട് മുഷ്ടി തോന്നില്ല, അല്ലെങ്കിൽ
അവർ ചെയ്യേണ്ടത് എന്താ, അവർക്ക് അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരാണിത് നേടിക്കൊടുക്കേണ്ടത്. ഈ സജീവിനെ പോലുള്ള ആൾക്കൊക്കെ ഇത് കൃത്യമായി അറിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്താണ്, കേവലം ഒരു ബ്രാഹ്മണ വിരോധം ഉണ്ടായിക്കൊണ്ട് ഹൈന്ദവരുടെ ഇടയിൽ ഒരു വിഘടനം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം തോന്നിപ്പോകുന്നു. അല്ലെങ്കിൽ ഇത് അവർ തന്നെ സ്വയം പറയേണ്ട ഒരു ആവശ്യമുണ്ട്. സർക്കാരിൻ്റെയാണോ ക്ഷേത്രം, അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിയുടെയാണോ ക്ഷേത്രം, പന്തളം കൊട്ടാരത്തിൻ്റെയാണോ ക്ഷേത്രം, നിയമപ്രകാരം ആർക്കാണ് അവിടെ ഈ മലയരേരെ അവിടെ നിയമിക്കാനുള്ള അധികാരമുള്ളത് എന്നുള്ളത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ പോയപ്പോൾ തന്ത്രിയെയും അതുപോലെ അതിനോട് ബന്ധപ്പെട്ടപ്പോൾ ഹൈന്ദവ സംഘടനകളെതിരാണെന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ സർക്കാരും, അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരും, അല്ലെങ്കിൽ മറ്റ് പുരോഗമനവാദക്കാരുമാണ്. ഹൈന്ദവ സംഘടനകളും ഈ തന്ത്രി ബ്രാഹ്മണ സമൂഹവുമാണ് ഇതിനെതിരെ എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ വിഭാഗങ്ങളിലെ ഈ ഹൈന്ദവ സംഘടനകളെ ഈ ശബരിമല അല്ലാണ്ട് തന്നെ നമ്മൾ ബന്ധപ്പെടേണ്ടത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരെല്ലാവരും പറഞ്ഞു നമുക്കൊരു വിരോധവുമില്ല. കേരളത്തിലെ ഇന്ന് മുഖ്യധാര ഹൈന്ദവ സംഘടനകളെല്ലാം പറഞ്ഞിരിക്കുന്നത് മലയാരയറോ മകരവിളക്ക് കളിക്കുന്നതിനോ അവർ ധനാഭിഷേകം നടത്തുന്നതിനോ അവർ മേൽശാന്തിയാകുന്നതിനോ അവർക്ക് തന്ത്രം കിട്ടുന്നതിനോ ഒന്നും തന്നെ ഞങ്ങൾക്കൊരു വിരോധവുമില്ല. അത് പ്രകാരം ഹിന്ദു ഐക്യവേദി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കുമെല്ലാം ഇതൊരു നിവേദനമായി തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. മല അറിയർക്ക് അവിടെ അവകാശം കൊടുക്കണം എന്ന് ഇവർ ശക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്, രേഖാമൂലം അവർ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൈന്ദവ സംഘടനകൾക്ക് യാതൊരു വിധത്തിലും മലയരേരെ തടയുക എന്നൊരു ഉദ്ദേശമില്ല. അത്തരത്തിലൊരു വാദം തികച്ചും പൊള്ളയായ വാദമാണ്. അത് വിവേചനം സൃഷ്ടിക്കാൻ വേണ്ടി ചില ആളുകൾ ഗൂഢമായി ചിന്തിച്ച് ഹൈന്ദവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമുക്ക് കൃത്യമായി നമ്മൾ കണ്ട് ബോധ്യപ്പെട്ടതാണ് ഈ കാര്യം. അതുകൊണ്ട് വെറുതെ ഇവരുടെ വാക്കും കേട്ട് പറയുന്നതല്ല. ഇതിനു മുമ്പ് നമ്മൾ പണ്ടുണ്ട് അവരെതിരായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ അവർ തെളിവ് സഹിതം നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് അവരിതിനെ അനുകൂലിക്കുന്നു, മലയരേർക്ക് അവകാശം കിട്ടണം എന്നുള്ളത്. പിന്നെ അടുത്തതാണ് തന്ത്രിക്ക് അല്ലെങ്കിൽ തന്ത്രിമാർ ബ്രാഹ്മണ സമൂഹം ഇവരെ എതിർക്കും, ഇവരെ കേട്ടില്ല എന്നുള്ളത്. നമ്മൾ ശബരിമല സന്ദർശിച്ചപ്പോൾ ശ്രീമാൻ കണ്ഠരരെ പോയി കണ്ടിരുന്നു. കണ്ഠരരെ വളരെ മാന്യമായി ആദരവോടുകൂടി ഈ ബ്രാഹ്മണ അല്ലെങ്കിൽ അവർണ സവർണ വിവേചനം ഒന്നും തന്നെ അദ്ദേഹത്തിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം വളരെ ശാന്തനായി സൗമ്യനായി ഒരു നല്ലൊരു വ്യക്തിത്വം തന്നെ അദ്ദേഹം ഒരു ബ്രാഹ്മണൻ്റെ അഹങ്കാരം ഒട്ടും തന്നെ കാണിച്ചില്ല. അദ്ദേഹം നമ്മളെ വണങ്ങുകയും നമ്മളോട് സംസാരിക്കുകയും ഒത്തിരി നേരം സംസാരിച്ചു അടുത്ത് ചേർത്ത് പിടിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതും മല അരയർക്കൊരു അവകാശമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ നമുക്കൊരു മടിയും ഇല്ല, നമുക്ക് സന്തോഷമുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്കുള്ളതല്ല ശബരിമല അയ്യപ്പൻ, ഹൈന്ദവ സമൂഹത്തിൻ്റെയാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ അയ്യപ്പ ഭക്തന്മാർക്കുള്ളതാണ് ശബരിമല അയ്യപ്പൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുരോഹിത സ്ഥാനത്ത് അങ്ങും ഇരിക്കണം, മലയരേരയും ഇരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ നായരുകുറുപ്പും ഇരിക്കണം, ഈഴവന്മാരും ഇരിക്കണം. ആർക്കൊക്കെ അവകാശമുണ്ടോ അതിൻ്റെ പരിവാരങ്ങളുമായിട്ടും ആ ദേവനുമായിട്ടും എല്ലാവർക്കും തുല്യ പ്രാധാന്യം ഉണ്ടായിരിക്കണം, ആർക്കെങ്കിലും എന്തെങ്കിലും എന്നല്ല. അതുകൊണ്ട് അങ്ങിരിക്കേണ്ടടുത്ത് അങ്ങിരിക്കുക, മറ്റുള്ളവരിരിക്കേണ്ടടുത്ത് മറ്റുള്ളവരിരിക്കുക, എല്ലാവരും കൂടിയതായിരിക്കണം ശബരിമല. അതല്ലാണ്ട് ഈ ബ്രാഹ്മണർ ഞങ്ങൾക്ക് മാത്രം എന്ന് ബ്രാഹ്മണരോ ഞങ്ങൾക്ക് മാത്രം വേണമെന്ന് അരയരോ പറയുന്നുണ്ടെങ്കിൽ അതിനോടൊരിക്കലും നമുക്ക് യോജിക്കാനാവില്ല. കാരണം ഇതൊരു വിവേചനത്തിന് വേണ്ടി മാത്രമാണ്. വർഷങ്ങളായിട്ട് ഇപ്പോൾ ഏകദേശം ഈ ബ്രാഹ്മണ ജാതി എന്ന് പറയുന്ന ആളുകളാണ് ആ ഭഗവാന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരവിടെ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വർഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രാഹ്മണരെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ സർക്കാരുകൾ ഈ മലയരേരെ തിരിച്ച് കയറ്റാൻ മുന്നോട്ട് വന്നില്ല? അപ്പോൾ ഈ ബ്രാഹ്മണരെ പറയുന്ന പോലെ എന്തുകൊണ്ട് ഈ ശ്രീമാൻ സജീവും അതുപോലുള്ള ആളുകളും ഈ സർക്കാരുകളെ ആക്ഷേപിക്കുന്നില്ല? ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ ശബരിമല വൈദ്യുതി നിലയത്തിൻ്റെ ഭാഗമായിട്ട് ഇറക്കിവിട്ട ഈ മലയരേരെ പ്രവേശിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് സജീവൻ ഈ ഇടതുപക്ഷ സർക്കാരിനെ പറയുന്നില്ല? അപ്പോൾ സജീവന് ഇടതുപക്ഷ സർക്കാരിനോട് എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇടതുപക്ഷക്കാർ കാണിച്ചാലും കോൺഗ്രസ് കാണിച്ചാലും ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാർ കാണിച്ചാലും എല്ലാം ശക്തമായി നമ്മൾ ഇതേപോലെ പറയുന്ന ഒത്തിരി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആരുടെയും ഒരു ഭാഗവും പറയാൻ പോകാറില്ല. പക്ഷെ മറിച്ച് ഈ വിവേചനം, ഹൈന്ദവ സമൂഹത്തിൽ വിവേചനം, ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ മതവർഗീയവാദങ്ങൾ, അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ശക്തമായ നിലപാടുകൾ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ശ്രീമാൻ സജീവ് ബ്രാഹ്മണരെ പറയുന്ന പോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിനെയും ചോദ്യം ചെയ്യണം. എന്താണ്, ഞങ്ങളെ ഈ തവണ നമ്മൾ ഇപ്രാവശ്യം തന്ത്രിയോട് സംസാരിച്ചിട്ടേ ഉള്ളൂ, അതായത് ഈ തവണ ഇവർ വിളക്ക് തെളിയിക്കുക, എന്താ വെച്ചാൽ അവകാശം കിട്ടുകയാണെങ്കിൽ അങ്ങേക്ക് സന്തോഷമാണ്, അദ്ദേഹം പൂർണ്ണ സ്വാഗതം ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഭാഗം മാറ്റി സർക്കാരിനോട് സജീവ് പറയും, ഈ സമരം എരുമേലിയിലേക്ക് ചെയ്യുന്ന പോലെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും ചെയ്യണം, അങ്ങ് എന്നിട്ട് എന്ത് വേണം നിങ്ങൾ പറയണം, സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ തവണ മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം തരണം, അല്ലെങ്കിൽ ഈ തേനഭിഷേകം നടത്താനുള്ള അവകാശം തരണം നിങ്ങൾ പറയണം, നമ്മളും ഉണ്ടാവും നിങ്ങളെ കൂടെ, നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മളും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം. അല്ലാണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ വെറും ഒരു ഹിന്ദുത്വ വിരോധവും ഒരു എന്താ ബ്രാഹ്മണ വിരോധവും മാത്രം വെക്കുന്നത് ശരിയല്ല. അതിന് അംബേദ്കറെ പോലുള്ള ആളുകളുടെ പേര് പറഞ്ഞു, അംബേദ്കർ ഒരിക്കലും ബ്രാഹ്മണ ജാതിയല്ല എതിർത്തത്, സവർണ മേധാവിത്വത്തെയാണ് എതിർത്തത്. ആ സവർണ മേധാവിത്വത്തെ തന്നെയാണ് നമ്മളും എതിർക്കുന്നത്. ആരെങ്കിലും കേമൻ എന്ന വാദമാണ് നമ്മളും എതിർത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ശ്രീമാൻ സജീവിനെ പോലെയുള്ള ഇപ്പൊ ഈ സമരത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ശബരിമലയിൽ ഇത്തരം മലയരോട് വിവേചനമുണ്ട്, ബ്രാഹ്മണർക്ക് തന്ത്രി മണ്ഡലത്തിനെ എന്ന് പറഞ്ഞാൽ തികച്ചും തെറ്റാണ്. നമ്മൾ ഈ തന്ത്രിയെ മാത്രമല്ല യോഗക്ഷേമ സഭ, അതുപോലെ തന്നെ ബ്രാഹ്മണ സഭ, ഒത്തിരി ബ്രാഹ്മണീയമായിട്ട് കർമ്മബ്രാഹ്മണനും ജന്മബ്രാഹ്മണരുമായിട്ടുള്ള ബ്രാഹ്മണരുടെ ഒത്തിരി സഭകൾ ഇന്നുണ്ട്, സംഘടനകളുണ്ട്. അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് അവർക്ക് ആർക്കും തന്നെ വിരോധമില്ല. അപ്പൊ ജന്മബ്രാഹ്മണരോ കർമ്മബ്രാഹ്മണരാവട്ടെ, ഹിന്ദു സമൂഹത്തിലെ ഒരാൾക്ക് പോലും മലയരയർക്ക് അവരുടെ പരമ്പരാഗത അവകാശം കിട്ടുന്നതിൽ ഒരു വിരോധവുമില്ല, പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ അത് തടഞ്ഞിരിക്കുന്നത് സർക്കാരാണ്. സർക്കാർ ഹിന്ദു സമൂഹത്തിൽ ഈ വിഘടനം വിവേചനം ഉണ്ടാക്കാൻ വേണ്ടി മാറി മാറി വന്ന സർക്കാരുകൾക്ക് പങ്കുണ്ടോ സംശയിക്കുന്നു. അത്തരത്തിൽ ഇവരാണ് ഈ ഒരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ എല്ലാ ഹൈന്ദവരും തെറ്റിദ്ധരിക്കേണ്ട, ഇത്തരം ആചാരങ്ങളെ ബ്രാഹ്മണരല്ല ഹിന്ദു സമൂഹത്തിൽ ജാതി വിവേചനമില്ലാതെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും പറയുന്നു ശ്രീമാൻ സജീവും അതുപോലെ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ വില്ലുവണ്ടി സമരക്കാരും എല്ലാവരും അറിയാം, തന്ത്രി പടിയിറങ്ങ എന്ന് പറയുന്നത് തെറ്റായ പ്രവണതയാണ് ആ പറയുന്നത്. കാരണം ആ തന്ത്രിയാണ് ഇത്രയും കാലം ഈ ക്ഷേത്രം സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മലയരേർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ആ പരമ്പരാഗത അവകാശം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. പൊന്നമ്പലമേട്ടിനെ കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ട മലയരേരെ അവിടെ അവർ ചെയ്യേണ്ട കർമ്മം ചെയ്താൽ തന്നെ അവർക്ക് അവിടെ തന്നെ ഒരു ചൈതന്യം ഉണ്ടായിക്കൊണ്ട് അവിടെയും അവർക്ക് ഉയരാൻ പറ്റും. അപ്പോൾ കേവലം എന്തെങ്കിലും പേര് പറഞ്ഞ ജാതി ഉദ്ദേശം സൃഷ്ടിച്ചുകൊണ്ട് ഹൈന്ദവരെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനം അല്ല വേണ്ടത്. ഇനി അല്ല പരിവർത്തിത ക്രൈസ്തവരായിട്ടിരിക്കുന്ന കുറച്ച് മലയാളന്മാരുടെ എന്തെങ്കിലും ഗൂഢപദ്ധതിയാണെങ്കിൽ ശക്തമായി അതിനെ എതിർക്കാൻ വേണ്ടി നമ്മളും ഇതിന് മുന്നിലുണ്ടായിരിക്കും. കാരണം ഈ സനാതനധർമ്മത്തെ തകർക്കാൻ ആരെയും നമ്മൾ അനുവദിക്കില്ല. ഇനി അടുത്തത് ഈ മറ്റ് ഇനിയിപ്പോൾ മറ്റുള്ള ഹൈന്ദവ സമൂഹത്തോടാണ് പറയുന്നത്, സന്യാസിമാരോടും ആചാര്യന്മാരോടാണ് പറയുന്നത്, നിങ്ങളും തന്നെ മനസ്സിലാക്കേണ്ട, ഹിന്ദുക്കളിൽ ജാതി വിവേചനം പാടില്ല, ജാതി ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഹിന്ദുക്കളിൽ കർമ്മ വിവേചനം പാടില്ല, ഉച്ചനിജത്വം കർമ്മങ്ങളിൽ പാടില്ല, മൂർത്തികളിൽ പാടില്ല. പലപ്പോഴും ഇത് കാണുന്നുണ്ട്, എന്താണ് ഇന്ന മൂർത്തികൾ ശ്രേഷ്ഠം, ഇന്ന ആചാരം ശ്രേഷ്ഠം, വൈദികാചാരം ശ്രേഷ്ഠം, താന്ത്രികാചാരം മോശം, തന്ത്രത്തിൽ തന്നെ ബലി മോശമാണ്, കോഴിവെട്ട് മോശമാണ്, ഇത്തരം ധാരണകൾ ഇതെല്ലാം വിവേചനമാണ്. ഹിന്ദു സമൂഹത്തിൽ വിവേചനങ്ങളില്ല. ഹിന്ദു സമൂഹത്തിൽ എന്താ വെച്ചാൽ ഹിന്ദു സമൂഹത്തിൽ അനാചാരം എന്ന് പറയുന്ന സംഭവത്തിൽപ്പെട്ടതല്ല ഇതൊന്നും, ആചാരങ്ങൾ തന്നെയാണ്. ഹിന്ദു സമൂഹത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ആചാരങ്ങളല്ല ഉള്ളത്, എല്ലാം ശ്രേഷ്ഠമാണ്. ഓരോരോ ആളുകൾക്കും ഓരോരോ സമൂഹത്തിനും വളർന്നു വരാൻ അവൻ്റേതായ പശ്ചാത്തലത്തിൽ വളർന്നു വരാനുള്ള ആചാര രീതികളാണ് ഹൈന്ദവ സമൂഹത്തിൽ ആചാര്യന്മാർ കൽപ്പിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒട്ടും തന്നെ നിങ്ങൾ ഈ ജാതിക്ക് ജാതി പറയരുതേ എന്ന് പറയുന്ന പോലെ തന്നെ സാമ്പ്രദായിക വിവേചനവും പറയരുത്. ഈ വാമാചാരി ആവട്ടെ, ദക്ഷിണാചാരി ആവട്ടെ, സമയാചാരി ആവട്ടെ, വേദാന്തി ആവട്ടെ, വൈദികനാവട്ടെ, ചാർവാകനാകട്ടെ, എല്ലാവരും സനാതന സമൂഹത്തിൻ്റെ ആചാര്യന്മാരാണ്, ആചാരങ്ങളാണെന്ന ബോധത്തിൽ ഒന്നിച്ച് നിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു ആചാര്യ സമൂഹം, ഹിന്ദു സമൂഹം, ഹൈന്ദവ സംഘടന മുന്നോട്ട് വരണം. ഈ ഒരു വിവേചനം എന്താ വെച്ചാൽ ഈ കാവ്യുടുത്ത സന്യാസിമാരും പൂണൂലിട്ട ബ്രാഹ്മണരും മാത്രമാണ് ബ്രാഹ്മണർ എന്ന കാഴ്ചപ്പാടിൽ ഒരു സ്വീകരണവും ഒരു 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 കസേരക്കിരുത്തുന്ന പരിപാടി ഹൈന്ദവ സംഘടനകളിലും മറ്റും കാണുന്നത് ഇത്രയും കാലം കണ്ടുവന്നു. ഇനി ഒരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ പാടത്ത് പണിയെടുക്കുന്നവനും സെൻട്രിങ് പണിക്കാരനും ഒക്കെ ശ്രേഷ്ഠത്തുണ്ട്. ഇറച്ചിവെട്ടുകാരൻ വ്യാധനെ ശ്രേഷ്ഠനായി വൽക്കരിച്ച ഈ ഭാഗവതം പോലെയുള്ള പുരാണ ഇതിഹാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ പറഞ്ഞ ഹിന്ദു സംഘടന മാത്രം ഭാഗമല്ല. അപ്പോൾ നമ്മൾ കരുതും ഇപ്പോൾ ചില ആളുകളൊക്കെ ഇതുപോലെ തന്നെ ബ്രാഹ്മണരെ പ്രീണനമാണ് ഹൈന്ദവ സംഘടന എന്ന് കാണിക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷക്കാരും അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരൊക്കെ എന്ത് പ്രീണനമാണ് നടത്തുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും വേദി സന്ദീപാനന്ദഗിരിയെ പോലെയുള്ള സ്വാമിയല്ലാതെ ഒരു കോരംകുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ആചാര്യ സ്ഥാനത്ത് നിൽക്കുന്ന? ഉണ്ടാവില്ല. അപ്പോൾ ഭാഗവതവും ഗീതയും മാത്രമാണ് ഹിന്ദുത്വത്തിൻ്റെ മാനദണ്ഡമെന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും PDP പോലുള്ളതും മറ്റുള്ളതുമായിട്ടുള്ള സംഘടനകളും എല്ലാം കോൺഗ്രസും എല്ലാം കാണിക്കുന്നത് കാവ്യവിരുദ്ധന്മാർ മാത്രം ആണ് സന്യാസിമാരെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് RSS അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളെ മാത്രം പറയുകയല്ല, ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് ഈ സംസ്കൃതവൽക്കരിച്ച വൈദികവൽക്കരിച്ച ഏതാനും ഗ്രന്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും മാത്രമാണ് ഇവിടുത്തെ പരമമായിട്ടുള്ള വേദപാരമ്പര്യം എന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നമല്ല, കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ, കോൺഗ്രസ്സുകാരനാവട്ടെ, BJP SDPIക്കാരനാവട്ടെ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഭാരതീയ ആർഷ പാരമ്പര്യം, ആത്മീയ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഷയിലോ ഏതെങ്കിലും ഒരു വസ്ത്രത്തിലോ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലോ ഒന്നും ഒതുങ്ങിയതല്ല, അതിനപ്പുറമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതൊന്നും ഭാരതീയ ആത്മീയത മുഴുവനായിട്ട് ഇങ്ങോട്ട് വാരിപ്പോണത് കൊണ്ടല്ല. ഇതുവരെ നാം ഈ സംസാരിക്കുന്ന ഈ നേരം വരെ നിങ്ങൾ എല്ലാവരും ചെയ്തത് കാവ്യുടുത്ത ആ സംസ്കൃതത്തിനെയും അതിനോട് ബന്ധപ്പെട്ട ആചാര സംഹിതകളെയും ഈ പച്ചക്കറി സിസ്റ്റത്തെയും മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇതിനെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും നവോത്ഥാനം എന്ന് വേണ്ട ഏതാനും ചില ആളുകളെ പിടിച്ചിരുത്തിയാലൊന്നും ആര് ചെയ്താലും ചെയ്യുന്ന നവോത്ഥാനം ആവില്ല. നവോത്ഥാനം
ഉദ്ധാനം സംഭവിക്കണം. നവോത്ഥാനം സംഭവിക്കുക എന്നാണ് ആർഷ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാതും തന്നെ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ വസ്ത്രം നോക്കാണ്ട്, കാവി നോക്കാണ്ട്, പൂണൂല് നോക്കാണ്ട് എല്ലാവരെയും നിങ്ങൾ ഇതിൽ ചേർക്കുമ്പോൾ മാത്രമേ നവോത്ഥാനം ആവുള്ളൂ, അതിലാണ് പൂർണ്ണത വരുള്ളൂ. വൈദിക പാരമ്പര്യത്തിൽ പച്ചക്കറി മാത്രം വെക്കുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകരെ അങ്ങോട്ട് എടുത്തുയർത്തിക്കൊണ്ട് മാത്രം നവോത്ഥാനം പൂർണ്ണമല്ല. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് ഇന്നും കോരംകുട്ടിയുടെ പാരമ്പര്യം പുറകോട്ടടിച്ചത്. അത് ഇടതുപക്ഷക്കാരും കൂടി ചിന്തിക്കുക. നാരായണഗുരുവിനെ എടുത്തുയർത്തിക്കോളൂ, നാരായണഗുരു ശ്രേഷ്ഠൻ തന്നെ. പക്ഷേ നാരായണഗുരു പറഞ്ഞത് മാത്രമാണ് ശ്രേഷ്ഠമെന്ന് പറയരുത്. നാരായണഗുരു കരിങ്കുട്ടിയെ ആരാധിക്കരുതേ എന്ന് പറഞ്ഞ ആത്മീയാചാര്യനാണ്. അപ്പോൾ കരിങ്കുട്ടി മോശമാണെന്ന് പറഞ്ഞ ആത്മീയാചാര്യനാണ്. അത് തെറ്റാണ് എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. നാരായണഗുരു തെറ്റാണെന്നല്ല, അദ്ദേഹത്തിൻ്റെ ആശയം തെറ്റാണ്. അതിനെ തന്നെ തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ എല്ലാം ശരി എന്ന് പറഞ്ഞേ ഇന്നും കരിങ്കുട്ടി തെറ്റാണെന്ന് പറയുന്ന ഇടതുപക്ഷക്കാരനും അതുപോലെ തന്നെ ഹിന്ദു പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കേണ്ടതും ഇതുതന്നെയാണ്. എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ എന്താണോ നിങ്ങൾ പറയുന്നത് സവർണ ബ്രാഹ്മണിക്കൽ ചിന്താഗതി, അതിനെ നിങ്ങൾ അറിയാതെ തലോടി ഉയർത്തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അതും മാറ്റണം. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ എല്ലാ കാര്യങ്ങളും, അവൻ പാടത്ത് പണിയെടുക്കുന്നതും അവൻ്റെ ചാത്തന് കൊടുക്കുന്നതും എല്ലാം ശ്രേഷ്ഠം തന്നെയാണ്. ഇത്തരത്തിലേക്ക് എല്ലാവരും ചിന്തിച്ചു വരണം. അല്ലാണ്ട് ഈ ഒരു ബ്രാഹ്മണൻ്റെ ബ്രാഹ്മണാധിപത്യവും ബ്രാഹ്മണ മേൽക്കോയും ഈ ബ്രാഹ്മണ പ്രേമവും എന്ന് വേണ്ട ഈ ഹൈന്ദവ സംഘടനകളെ മാത്രം അങ്ങോട്ട് അടച്ചാക്ഷേപിച്ച് നിങ്ങൾ അങ്ങോട്ട് കൈ കഴുകി രക്ഷപ്പെടാൻ നേരിടണ്ട. നിങ്ങളുടെ വേദിയിലേക്ക് നിങ്ങൾ സ്വയം തിരിഞ്ഞു നോക്കുക, നിങ്ങളുടെ പ്രസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ സ്വയം തിരിഞ്ഞു നോക്കുക. ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന നേതാക്കന്മാരൊക്കെ സവർണനാണോ അവർണനാണോ നിങ്ങൾ സ്വയം തിരിഞ്ഞു നോക്കുക. നമ്മൾ ആരെയും പറയുന്നില്ല. നിങ്ങളുടെ വേദിയിൽ ഈ നിമിഷം വരെ നിങ്ങളൊരു കോരനെയോ ചാപ്പനെയോ ഒരു കരിങ്കുട്ടി ആരാധകനോ ഒരു ആത്മീയാചാര്യനായിട്ടോ ഒരു സന്യാസിയായിട്ടോ നിങ്ങൾ പരിചയപ്പെടുത്തിയോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾ നാടൻ കലാരൂപമാണെന്ന് പറഞ്ഞിട്ട് ഭരതനാട്യവും കുച്ചിപ്പൊടിയും നടത്തുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇവിടെ ഓരോരുത്തരുടെ പല പല പരിപാടികൾ ഇവിടെ കലാരൂപങ്ങളായിട്ടും ആരാധനയായിട്ടുണ്ട്. അതിനൊക്കെ എത്ര പ്രാധാന്യം കൊടുത്തു. റോഡ് സൈഡിൽ നിങ്ങൾക്ക് പൊതുസമ്മേളനത്തിന് ആടി നടക്കാനുള്ളതല്ല കരിങ്കാളിയാട്ടം, എന്നാൽ അവിടെ നിങ്ങൾ അതിനത് ചെയ്യുന്നു. എന്നാൽ നമ്പൂതിരിയുടെ തിടമ്പാട്ടത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനൊക്കെയാണ് മാറ്റം വരേണ്ടത്. നമ്മളൊരിക്കലും വിവേചനത്തിൻ്റെ ആളല്ല. എപ്പോഴും എല്ലാവരും വേണം നമ്മുടെ സമുദായത്തിൽ സഹോദര്യത്തിൽ വർത്തിക്കണം. അതിനുവേണ്ടി ഓരോരുത്തരും ഒന്നിച്ച് പ്രവർത്തിക്കുക. പ്രത്യേകിച്ച് നമുക്ക് സനാതനികളോടാണ് പറയാനുള്ളത്, ഏതെങ്കിലും തരത്തിൽ ജാതീയ വിവേചനം ഉണ്ടെങ്കിൽ അത് തികച്ചും ചില ഗൂഢപദ്ധതികളാണ്. ഇന്ത്യ മഹാരാജ്യത്തെ സംഘർഷം ഉണ്ടാവണമെന്നും ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ എന്നും മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ തമ്മിത്തള്ളണമെന്നും ചില ലോബികൾ, അന്തർദേശീയ ലോബികൾ ചിന്തിക്കുന്നതിൻ്റെ ഫലമായി അവരുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഗോപതമാകട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പീഡനമാകട്ടെ, ജാതീയ അടിച്ചമർത്തലുകളാവട്ടെ, ഇതെല്ലാം ഒരു ലോബിയാണ് ഇന്ത്യ മഹത്തെ ഈ. അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടിയല്ല, ഏതെങ്കിലും ഒരു ജാതിയല്ലാണ്, ഇത് കൃത്യമായൊരു ഗൂഢപദ്ധതിയാണ്. നമ്മളെ ഇടയിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ പല കാര്യങ്ങളും നടപ്പാക്കാൻ വേണ്ടി ചിലർ ചെയ്യുന്ന പ്രവർത്തനം, അതിൽ ആരും വീണു പോകരുത്. എല്ലാവരും ഒറ്റക്കെട്ട് ഇന്ത്യനായിക്കൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. ഹിന്ദുക്കൾ, സനാതനികൾ പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ കൂടുതൽ ചിന്തിക്കുക. ബ്രാഹ്മണർക്ക്, നളയരയർ അല്ലെങ്കിൽ നായരുകുറുപ്പന്മാർ, ഈഴവർ, മറ്റേതെങ്കിലും ജാതിക്കാരുണ്ട്, അവരാരും അവരുടെ പരമ്പരാഗത ആചാരം ചെയ്ത് അവർക്കൊരു വിരോധവുമില്ല. നമ്മൾ നേരിട്ട് പറഞ്ഞാണ് ശബരിമലയിൽ നമ്മൾ പോയി പ്രാർത്ഥിച്ചു. പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് നമ്മളെ പോലീസുകാർ തടയുണ്ടായി. ഇത് സർക്കാരിൻ്റെ എന്താ പറയുക, സർക്കാരിൻ്റെ ഈ ഇപ്പോഴുള്ള നിലപാടിൻ്റെ ഫലമായിട്ടാണ് നമ്മളെപ്പോലെ ഒരാളെ തടഞ്ഞത്. തികച്ചും തെറ്റാണ്. അത് സർക്കാരിൻ്റെ ഈ പോലീസുകാർ, ഇവിടുത്തെ ഇന്നത്തെ സർക്കാരിനെ പറയാനേ നമുക്ക് പറ്റുള്ളൂ. ഈ സർക്കാരിൻ്റെ പോലീസുകാർക്ക് ആചാരനെന്തെന്നോ ഒരു ചുക്കും അറിയാത്ത ആളുകളായി. പക്ഷേ നമ്മുടെ മോശമായ സംസാരം ഒന്നും ഉണ്ടായില്ല. എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നാ ചോദിച്ചത്, ശബരിമലയിൽ തൊഴാനല്ലാണ്ട് തൂറാൻ പോവില്ല എന്ന് മനസ്സിലാക്കാനുള്ള മെൻറ്റാലിറ്റി ഈ പറഞ്ഞ പോലീസുകാർക്ക് വേണ്ടേ? ശബരിമലയ്ക്ക് നമ്മളും നമ്മുടെ ശിഷ്യന്മാരും പറഞ്ഞ പോലെ നമ്മളൊരു ആത്മീയാചാര്യൻ്റെ എല്ലാ വേഷവിധാനത്തോടും കൂടിയിട്ട് തന്നെ പോയി നമ്മളെ ശിഷ്യന്മാരും. എന്നിട്ട് നമ്മളോട് ചോദിക്കുക എന്തിനാണ് അവിടെ വരുന്നത് എന്നുള്ളത്. നമ്മൾ ശബരിമല പോകുന്ന തൊഴാനാണെന്ന് ഈ പോലീസുകാർക്ക് ഡി ഐ ജി ഒക്കെ ഉണ്ടല്ലോ, എന്താ ചങ്ങാതി, അദ്ദേഹത്തിനോടൊക്കെ ഒന്ന് പറയുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പോലീസുകാരോടൊക്കെ ഒന്ന് പറയുക, അവിടെ വരുന്നത് തൊഴാനാണ്. ആ ചോദ്യം ഒഴിവാക്കുക, എന്തിനാണ് അങ്ങോട്ട് വന്നതെന്നുള്ളത്. ശരണം വിളിച്ച് വരുന്നവൻ നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടി ഉപയോഗിക്കുന്നു, തൂറാനായിട്ട് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾക്ക് അയ്യപ്പനാണ് അവിടെ ഇരിക്കുന്നത്, ഞങ്ങൾ ശബരിമല പൊന്നമ്പലം വീട്ടിൽ കലാകാലങ്ങളായിട്ട് വരുന്നത് തൊഴാനാണ്. അതൊന്നും മനസ്സിലാക്കുക. നമ്മളെ അറിയണമെന്നൊന്നുമില്ല. നമ്മൾ തികച്ചും സാധാരണ ഒരു എന്താ വലിയ ആളുകൾ, ജനങ്ങൾ എല്ലാവരും അറിയുന്ന ഒരു ആളൊന്നുമല്ല. പക്ഷേ അറിയേണ്ടവർക്ക് അറിയാൻ പാകത്തിൽ നമ്മളുണ്ട്. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ കേരള സർക്കാരിനും, കാരണം നവോത്ഥാനം പറഞ്ഞിട്ട് ഇപ്പോഴും സന്ദീപാനന്ദനെ വിളിച്ച ആളുകൾ നമ്മളെ വിളിച്ചിട്ടില്ല. കേരളത്തിൽ നമുക്ക് നിങ്ങളുടെ സർക്കാരുകൾ തന്നെ രേഖപ്പെടുത്തിയ പ്രകാരം നമ്മൾ മാത്രമേ നിങ്ങളുടെ ആചാര്യന്മാരുടെ ലിസ്റ്റിലുള്ളൂ, വേറൊരാളില്ല ഈ സമുദായത്തെ സമൂഹത്തെ സംബന്ധിച്ച്. എന്തുകൊണ്ട് നമ്മളെ നിങ്ങൾ കൂട്ടിയിരുത്തിയില്ല, നമ്മളെ നിങ്ങൾ നവോത്ഥാനത്തിൽ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളത് വരും കാലഘട്ടം നിങ്ങൾ ഈ സർക്കാർ ഇടതുപക്ഷ ചിന്താഗതിക്കാരോട് ചോദിക്കും. കാരണം നിങ്ങൾ നമ്മളെ മാറ്റിയത് സന്ദീപാനനെ കൊണ്ട്, സന്ദീപാനൻ ഏത് ജാതിക്കാരനാണെന്നും സന്ദീപാനന്ദൻ മുന്നോട്ട് വയ്ക്കുന്നത് ഏത് ആത്മീയതയാണെന്നും അതുപോലെ
പോലെയുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയത ഏതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും വലിയ അവർണം സ്നേഹം കാണിക്കുമെന്ന് വേണ്ട, നിങ്ങൾ സവർണ പ്രേമികളാണെന്ന് അറിയാണ്ട് പറയുകയാണ്. ഇത് കമ്മ്യൂണിസ്റ്റിനെ ആക്ഷേപിക്കല്ല, തിരുത്തണം. നിങ്ങൾ ഇന്ത്യമ്മ സമ്പുതിരിപ്പാടിനെ പ്രോത്സാഹിപ്പിച്ച പോലെ തന്നെ പൂണോന് പൊട്ടിച്ചു എന്ന് പറഞ്ഞവനെ, അത്രയും ഞാൻ പറയുള്ളൂ, പറഞ്ഞവനെ പ്രോത്സാഹിപ്പിച്ച് അതുപോലെ തന്നെ പൂണോൻ ഇട്ടവനെയും പൂണോൻ അതീതനായവനെയും ആ ഏലംകുളംകാരനെയും പ്രോത്സാഹിപ്പിക്കാനുള്ള മനോനിലയിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഉയർന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയും പറയുന്നു. ഒരിക്കൽ കൂടി, ശബരിമല കലാപഭൂമിയല്ല, അവിടെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഭൂമിയാണ്. അവിടെ സ്ത്രീ വിവേചനമില്ല, അവിടെയുള്ളത് പ്രായപരിധിയാണ്. ആ പ്രായപരിധി നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഏത് പ്രായക്കാർ കയറുന്നതിനും നമുക്ക് വിരോധമില്ല. അവിടെ കലാകാലം പോകുന്ന ഭക്തജനങ്ങൾക്ക്, കലാകാലം ഇപ്പം പെട്ടെന്ന് കുട്ടി മനസ്സല്ല, കലാകാലം പോകുന്ന ഭക്തജനങ്ങൾക്ക് അത് വിഷമമുണ്ടാക്കുന്നു, അവർക്കതിൽ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, എങ്കിൽ ഈ സ്ത്രീകൾ പോകാൻ നിൽക്കേണ്ട, അവർ അവരുടെ താല്പര്യം പരിഗണിക്കൂ, അവരല്ലേ ഇത്രയും കാലം സംശയം. നമുക്കൊരിക്കലും ഒരു വിയോജിപ്പുമില്ല. പക്ഷേ ഈ ഭക്തന്മാരുടെ പ്രാധാന്യം അതെന്തുകൊണ്ടാണ് അങ്ങനെ വേണത്, ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രം ഉണ്ടാക്കുന്നത്. ആ ഭക്തന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ക്ഷേത്രമാകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട ഭക്തന്മാർ, അപ്പോൾ ഇപ്പം ഈ പറയുന്ന ഒരു ഭക്തന്മാരല്ലേ, അല്ല അത് ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരം ഭക്തന്മാരുടെ കാഴ്ചപ്പാടിലായത് ആ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഉണ്ടാക്കി എന്ന് പറയുന്നില്ല, തന്ത്രം അവിടെ തന്ത്രശാസ്ത്രം അപ്ലൈ ചെയ്തിരിക്കുന്ന അപ്രകാരത്തിലായത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ആത്മീയമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്, എന്തുകൊണ്ട് ഈ പ്രായം നിശ്ചയിച്ചു നോക്കേ, അതിപ്പോൾ നമ്മൾ പറയുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ വിഷയങ്ങൾ പറയാം. ബ്രാഹ്മണർക്ക് ഏത് ജാതിക്കാരും അവിടെ അവരുടെ പരമ്പരാഗത അവകാശം ചെയ്തതിൽ ഒരു വിരോധവും ഇല്ല. നേരിട്ട് നമ്മളോട് പറഞ്ഞാണ് ഹൈന്ദവ സംഘടനകൾക്കും ഒരു വിയോജിപ്പും ഇല്ല. അവർ സർക്കാരിന് രേഖാമൂലം നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈന്ദവ ആചാര്യ സമൂഹം തിരിച്ചറിയേണ്ടത് ജാതി വിവേചനം ഇല്ല എന്ന് പറഞ്ഞതിന് കർമ്മ വിവേചനവും ഉണ്ടാവാൻ പാടില്ല, സാമ്പ്രദായിക വിവേചനം ഉണ്ടാവാൻ പാടില്ല, ഒരുമിച്ച് നിൽക്കണം. അതിൽ ഒരു ഞങ്ങൾ മാത്രം ശ്രേഷ്ഠം എന്നുള്ളത് പറയാതിരിക്കുക, ശ്രേഷ്ഠം സ്വയമാണെന്ന് പറഞ്ഞതിനും കുഴപ്പമില്ല, മറ്റു സമ്പ്രദായത്തെ ആക്ഷേപിക്കാതിരിക്കുക, ആക്ഷേപിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ സർക്കാരുകളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്നത് നിങ്ങളാരും, നിങ്ങളെല്ലാവരും അവർണപ്രേമികളും സവർണരാണ്, സവർണപ്രേമികൾ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെന്ന് പറയേണ്ട, നിങ്ങളുടെ വേദികളിലും നിങ്ങളുടെ പ്രസ്ഥാനങ്ങളിലും നിങ്ങൾ എത്രത്തോളം അവർണനാണെന്ന് നിങ്ങൾ പറയുന്ന നമ്മളൊരിക്കലും പറയില്ല. ഈ ആത്മീയവാദികളെയും ആത്മീയ ചിന്താധാരകളെയും എത്രത്തോളം നിങ്ങൾ സ്വയം സ്വീകരിച്ചു എന്നും ഒന്ന് ചിന്തിച്ച് പുനർവിചിന്തനം നടത്തി തിരുത്തേണ്ടത് തിരുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. കല്ലടിക്കോട് മലബാറുമായി ബന്ധപ്പെട്ട് വാമ ശാക്ത കൗള ദക്ഷിണ വൈദിക ക്ഷേത്രാധാരണ സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളും ആവശ്യങ്ങൾക്കും, ആവശ്യമെന്ന് പറഞ്ഞാൽ ദീക്ഷാ സമ്പ്രദായത്തിലാണ്, ഇത്തരം സമ്പ്രദായത്തിലെല്ലാം തന്നെ ഇവിടുന്ന് ആശ്രമത്തിന് ദീക്ഷ കൊടുക്കുന്നുണ്ട്. ഒരു സമ്പ്രദായത്തിനോട് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു വിയോജനവും ഇല്ല, വിവേചനവും ഇല്ല, ഒരു എല്ലാത്തിനും ഒരുപോലെ കാണുന്നൊരു സംഭവം കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അത്തരം സമ്പ്രദായങ്ങൾ, ഒത്തിരി കൗള ശാക്ത സമ്പ്രദായങ്ങളിലൊക്കെ ദീക്ഷയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആശ്രമവുമായി ബന്ധപ്പെടാം. ആശ്രമത്തേക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം, സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. ആശ്രമത്തേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായ നമ്പറിൽ നിന്ന് വിളിക്കാം, നെറ്റ് നമ്പറിൽ നിന്ന് നമ്മൾ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതല്ല, കൃത്യമായ നമ്പറിൽ നിന്ന് വിളിക്കാം. ആശ്രമത്തേക്ക് വിളിക്കുമ്പോൾ നേരിട്ട് നമ്മളെ കിട്ടിക്കൊള്ളുന്നില്ല, സെക്രട്ടറിയാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടുക. അതായത് കിട്ടിയ ശേഷം നമ്മൾ ആശ്രമത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തരും. അപ്പോൾ ഇവിടെ അംബാജിയോ അതുപോലെ ശിഷ്യന്മാരല്ലെങ്കിൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമ്മളോട് സംസാരിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരോടും സംസാരിക്കാൻ നമുക്ക് താല്പര്യമുള്ളൂ. ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ടാണ് ഇത്തരം നിയമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കൂടി അത് മനസ്സിലാക്കി നമ്മളോട് സഹകരിക്കണം. നമ്മുടെ ആരോഗ്യത്തെ ഒന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് വെക്കാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വിളിക്കേണ്ട നമ്പറ് 99 47 67 35 11. കൂടാതെ നമ്മളുടെ വെബ്സൈറ്റ് www.chandalababa.com ഇത് സന്ദർശിക്കാൻ നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ആദിമാർഗി മഹാ ചണ്ടാള ബാബ മലവാരി, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദിമാർഗി മഹാ ചണ്ടാള ബാബ മലവാരി. എല്ലാവരെയും കല്ലടിക്കോട് കരിനീലി അമ്മയും പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമസ്തേ, ഓം നമ ശിവായ.